അജയ്യരാകാൻ ഇന്ത്യ ഇറങ്ങുകയാണ്. 140 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും ആശംസയും ഒപ്പമുണ്ട്. അപ്പോൾ നമുക്കൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. നടൻ സൈജു കുറുപ്പുണ്ട്, പി രംഗനാഥൻ ക്രിക്കറ്റ് നിരീക്ഷകനോടൊപ്പം ഡോക്ടർ അജിത് കുമാർ ഉണ്ട്. ആദ്യം പി രംഗനാഥനിലേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് പോവുകയാണ്. ശ്രീ പി രംഗനാഥൻ, നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്നത്തെ മത്സരം. അപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര ഒരു വലിയ വിജയം നേടാനാകും എന്നാണ് നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്നത്, താങ്കൾ മഹേഷ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഫൈനൽ മത്സരം, 140 കോടി ജനങ്ങളും ഉറ്റുനോക്കുന്ന ആ മത്സരം, അത് ഇന്ത്യ ലോകകപ്പ് ഉയർത്തുന്നു തന്നെ വിശ്വസിക്കാം. മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം T20 ഒരു ലോകകപ്പ് നേടുമോ, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതും ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ. ഏക ആശ്വാസം ഇന്ത്യക്ക് ഇന്ത്യയുടെ ബാറ്റർമാരും ബോളർമാരും മികച്ച ഫോം കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, രോഹിത് ശർമ്മ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നു. കൂടാതെ എല്ലാവരും ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ വിരാട് കോഹ്ലിയുടെ ഒരു ഫോമില്ലായ്മ, അത് അദ്ദേഹം ഇന്ന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ത്യക്കൊരു നല്ല തുടക്കം, ആദ്യമാണ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യക്കൊരു നല്ല തുടക്കം നൽകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോമും കൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോളിംഗ് വളരെ മികച്ചതാണ് ഇന്ത്യയുടേത്. അത് കരുതുമ്പോൾ ഇന്ത്യക്ക് തന്നെ ലോകകപ്പ് കിരീടം നേടാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു.